Namaskaram, sir. Leaders are for our program. Leki Harta Maya, Swagadam, sir. Adi episode Ladidi Aitidane, Valeria Digam, Santosham, sir. Thank you, sir. Leaders are for our program. Le Adi Chodim Medana, sir. Sir, the genie of the leadership. Adaitolaitia with the Arti Prasanatile, Todakam, Pine, Eugena Prasana Todakam, Kanurile, Adikarinita, MLA. Achidanathan Mandri Sabhayile Minister of Home Affairs and Tourism. Tourism would be in the sir. Sir, Pradibasha Ubanedawe, Rendetavana, Politburo member, Achadakamula Sagawa. Tan Pravartik and the Prastanam, Idananala, Tiricharivan, Tirumanam, sir. I know Gursha Tirumanam, Tiricharivan, Gurjitana, Parayanata, sir. Emeliaga, Mandriaga, Indulanikal and Lampratano. Endejiva till Etum Velia. Avasaram in a CPM and a Samstana secretary. Ah, yes, sir. Third and a cup to his brother. In the party, Narathitala, Vivita the Langal Narathi Portana than a Pagama Ilevicha, Uruveli Angiar wanted. Where a communist governor Sabandich, where a Samstanath, Ethicharan Sadikuna, Eto Munada Maya, where a Sanath Ethicharan, Kadinu and Nirana, Nyan Kudal, Abiman Golden. Adinda Pagama, Tangara Jodatil. In the wanting any body, the Rinodu and the other. End the G with the Sahiru, other than a searchable Kaicha Padu, other than a communist of Astana de Lega Agarshnaki, Samuha Sahiru, Chitu Vadigal, communist of Astana in the Pagamayula, Tolila de Pastanangalum, Karshaka of Pastanangalum, Shakti Potter under the Kalagatalan, Nyan and the Vidyarthi with the Maripikan. Other than the Pagamai. ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അതൊരു സാമൂഹ്യ മാറ്റം വേണം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടുപ്പിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് KSF എന്ന സംഘടനക്കകത്താണ് ഞാൻ പ്രവർത്തിച്ചത്. പിന്നീട് കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് 1970 SFI രൂപം കൊണ്ടും അതിൻ്റെ ഭാഗമായി SFIയുടെ പ്രവർത്തകനായിട്ട് മാറുകയും ഞാൻ പഠിച്ച മാഹിയിലെ കോളേജ് യൂണിയന്റെ ചെയർമാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു വിദ്യാർത്ഥി ജീവിത കാലഘട്ടമുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലെ എൻ്റെ അനുഭവമാണ് എന്നെ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റിയത്. പ്രതിസന്ധികളെ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് എനിക്ക് ആ സന്ദർഭത്തിൽ തന്നെ നേടാൻ കഴിഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവുണ്ടായത് 69 SSC പരീക്ഷ കഴിഞ്ഞ ദിവസം എന്നെ RSSകാർ ആക്രമിച്ചു. അപ്പോൾ ആ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്ക് പറ്റി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. വലിയ സംഘർഷം തലശ്ശേരി പ്രദേശത്തുണ്ടായി. എൻ്റെ കൂടെയുള്ള ഒന്നിച്ച് സഞ്ചരിച്ചിരുന്ന CPMന്റെ നേതാവ് പ്രാദേശികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ജയരാജൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അത്ര ഗുരുതരമായ പരിക്കാണ് ആ സഖാവിനെ ഏൽക്കേണ്ടി വന്നത്. ആ സംഭവം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. ഈ ആക്രമണം നടന്നതോടുകൂടി ഇതിന് രാഷ്ട്രീയ പ്രവർത്തനത്തെ സജീവമാകണം എന്നുള്ള ബോധമാണ് എന്നിൽ ഉണ്ടാക്കിയത്. പിന്തിരിഞ്ഞു പോവുക എന്നുള്ള മനോഭാവമല്ല, ആക്രമണത്തിന്റെ മുമ്പിൽ പിന്തിരിഞ്ഞു പോവുകയല്ല വേണ്ടത്, ഇതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണം എന്ന മനോഭാവം എന്നിൽ ചെറുപ്പകാലത്ത് തന്നെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള ചുറ്റുപാടുകളിൽ നിന്നാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മാറിയത്. അതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനമാണുള്ളത്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു, പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു, നിസ്വവർഗത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് കുറേയധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോഴും എനിക്കുള്ളത്. അങ്ങയുടെ ദൃഢനിശ്ചയം, ആ സ്ട്രോങ് കൺവിക്ഷനാണ് ഈ ലീഡർഷിപ്പ് ജേണിയിൽ അങ്ങയെ സഹായിച്ചിട്ടുള്ളത്. ഈ ദൃഢനിശ്ചയം പല നേതാക്കന്മാരെയും പ്രതിജ്ഞാബദ്ധതയിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുക. ദ സ്ട്രോങ് കൺവിക്ഷൻ വിച്ച് ലീഡ്സ് ടു ഡീപ് സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ്. അങ്ങയുടെ കാര്യത്തിൽ അത് തികച്ചും ശരിയാണ്. അങ്ങനെ തോന്നിയിട്ടില്ല ഈ ദൃഢനിശ്ചയം ശരിയായിരുന്നു എന്ന്? ദൃഢനിശ്ചയമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായി അവസാനം വരെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ആകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന പോലെയല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. പലതരത്തിലുള്ള വെല്ലുവിളികളും
പ്രയാസങ്ങളും നേരിടേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. കുടുംബ ബന്ധങ്ങൾ ശരിയായ നിലയിൽ നമുക്ക് സംതൃപ്തമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമയത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രയാസമായിട്ട് തരും. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പതറിപ്പോയാൽ പിന്നെ കാലിടറിപ്പോകും, ഈ സഞ്ചാരം നമുക്ക് തുടരാൻ സാധിക്കില്ല. അതിനാണ് ദൃഢനിശ്ചയം വേണം. ആ ദൃഢനിശ്ചയം ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയിൽ കൂടി ആയിരിക്കണം ആ ദൃഢനിശ്ചയത്തിലേക്ക് നമുക്ക് എത്തുന്നത്. ഭാവിയെക്കുറിച്ച് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റാക്കി മാറ്റുന്നത്. നാളത്തെ എങ്ങനെയായിരിക്കണം, ആ ഭാവിയെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ദൃഢനിശ്ചയത്തിലേക്ക് എത്തിക്കുന്നത്. ആ ദൃഢനിശ്ചയം ഉള്ളവന് മാത്രമേ കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിത അന്ത്യം വരെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഏതൊരു നേതാവിനും ഇൻസ്പയർ ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ടാവാറുണ്ട്, അതായത് ഗുരു, മെന്റർ, റോൾ മോഡൽ. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ് സർ? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാളെ ഗുരുവായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ എൻ്റെ ജീവിതകാലത്ത് എന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച ആ കാലഘട്ടത്തിൽ വളരെയധികം എന്നെ ആകർഷിച്ച നേതാക്കന്മാർ AKGയും EMSുമാണ്. സ്വാഭാവികമായും ആ രണ്ട് നേതാക്കന്മാർ എൻ്റെ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് നിരവധി നേതാക്കന്മാരുമായി എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ഈ നേതാക്കന്മാരുമായിട്ടും എനിക്ക് വിദ്യാർത്ഥി ജീവിതകാലത്ത് പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ സഖാ VMSുമായിട്ട് വളരെ കൂടുതൽ കാലം ഇടപെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സഖാ VMSനോടൊപ്പം അവസാന കാലത്ത് EMSന്റെ അവസാന കാലത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പം ഇത്തരത്തിലുള്ള നേതാക്കന്മാർ അവരുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിത രീതികൾ അവരുടെ പ്രവർത്തന അനുഭവങ്ങൾ അവരുടെ ദൃഢനിശ്ചയം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ പല നേതാക്കന്മാരും ഒരാളെ മാത്രം എന്നുള്ള നിലയിൽ കാണാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടായ നേതൃത്വമാണ്. ആ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി സഖാക്കളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനവും അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളും ഓരോരുത്തരുടെ കുറിച്ചും എനിക്ക് കൂടുതൽ അടുത്തിടപഴകാനുള്ള അവസരം ലഭിച്ചത് എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണ്. ആ അനുഭവമാണ് എന്നെ കൂടുതൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ഉത്തേജിപ്പിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും ആ പ്രയാസങ്ങളെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ അമ്മ നൽകിയിട്ടുള്ള പിന്തുണയായിരുന്നു. അച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോയിരുന്നു. അച്ഛൻ്റെ അധ്യാപകനായിരുന്നു. ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടു പോയി. അതിനുശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മയോടാണ് എനിക്ക് ആദ്യത്തെ കടപ്പാട്. കാരണം എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഉണ്ടായിരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ എനിക്കൊപ്പം നിന്നത് എൻ്റെ അമ്മയായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്നെ ഇന്നത്തെ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ ഭാര്യയാണ് എന്നതൊരു വസ്തുതയാണ്. വിനോദിനി, അവരെ ഞാൻ കല്യാണം കഴിച്ചതോടുകൂടിയാണ് ഒരു കുടുംബ ബന്ധം ആരംഭിക്കുന്നത്. ആ കുടുംബ ബന്ധത്തിൽ വളരെയധികം പ്രയാസങ്ങളുണ്ടായി. പലതരത്തിലും പല സന്ദർഭങ്ങളിലും വീടുകളിലേക്ക് വരാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി. വീടിൻ്റെ സാഹചര്യമാണെങ്കിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ വീടുണ്ടായിരുന്നത്. വീട്ടിൽ കുടിവെള്ളം പോലും ദൂരസ്ഥലത്തു നിന്ന് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിൽ അതിനെയെല്ലാം നേരിട്ട് വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനും എന്നെ നോക്കുന്നതിനും ആ പ്രയാസങ്ങളൊന്നും ആരെ അറിയിക്കാതെ ആ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എൻ്റെ ഭാര്യ നടത്തിയിട്ടുള്ള ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്. അവരൊരു അധ്യാപികയായിരുന്നു. അധ്യാപിക ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. കുടുംബം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവരുടെ ചുമലിലാണ് ഞാൻ ഏൽപ്പിച്ചത്. പിന്നീട് അവർ മറ്റ് ജോലിയിലേക്ക് പോയി. ആ ജോലി അധ്യാപക ജോലി വിട്ട് മറ്റൊരു വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡിൽ ഒരു ഓഫീസറായിട്ട് അവർ പ്രവർത്തിച്ചു. അതിനുശേഷം ഇവിടെ CAPTIൽ ഒരു ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ചു. ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ നടത്തിയിട്ടുള്ള എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയും ഓരോ ഘട്ടങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിയായ നിലയിൽ എന്നെ നയിക്കുന്നതിൽ അവർ നടത്തിയിട്ടുള്ള സഹായവും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി എൻ്റെ ഭാര്യയാണ്. ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എനിക്കില്ലായിരുന്നു എങ്കിൽ
എനിക്കിങ്ങനെയുള്ള സ്ഥാനത്തൊന്നും എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. അപ്പൊ അമ്മ കഴിഞ്ഞപ്പോൾ ഭാര്യയാണ് എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലുള്ള മറ്റ് ബാധ്യതകൾ എന്നെ അറിയിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചു. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം കൂടി എൻ്റെ ചുമലിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇപ്പം നിർവഹിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രയാസപരമായിരുന്നു. അത് അറിയിക്കാതെ അത്തരത്തിലുള്ളൊരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ബാധകമാകാത്ത വിധത്തിൽ കൈകാര്യം ചെയ്തതിൽ എൻ്റെ ഭാര്യ വിനോദിനിക്കുള്ള പങ്ക് ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കരുത്ത് എൻ്റെ ഭാര്യ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ കുട്ടികളും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും കുടുംബം ഒന്നിച്ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒരു പ്രശ്നവും എന്നെ ബാധിക്കാതിരിക്കാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രതികൂലമായതൊന്നും പാടില്ല എന്നുള്ള ചിന്ത കുടുംബത്തിനകത്തുണ്ടാക്കാൻ സാധിച്ചതും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നതാണ് എൻ്റെ അനുഭവം. സർ, അടിയന്തരാവസ്ഥ കാലത്ത് ഈ കരുതൽ തടങ്കലിൽ കമ്മ്യൂണിസ്റ്റുകാരെ വയ്ക്കുന്ന ഒരു 16 മാസം അന്ന് ജയിൽവാസം അനുഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 June 26 അതെ അതെ. യഥാർത്ഥത്തിൽ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം തന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ പ്രസ്താവന ചെയ്തു. അന്നേ ദിവസം തന്നെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രസംഗിച്ചു. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം പോലീസ് ലോക്കപ്പിൽ വെച്ചു. തലശ്ശേരി പോലീസ് ലോക്കപ്പിൽ വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ലോക്കപ്പിൽ നിന്ന് വിട്ടയച്ചു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ മിസപ്രകാരം മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, ഇപ്പോൾ ആ നിയമം രാജ്യത്ത് നിലനിൽക്കുന്നില്ല, ആ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് 1.5 വർഷത്തോളം കണ്ണൂർ സെൻട്രൽ ജയിൽ കഴിയേണ്ടതായിട്ട് വന്നു. മിസപ്രകാരം അറസ്റ്റ് ചെയ്താൽ ഒരു കോടതിയിലും ഹാജരാക്കേണ്ടതായിട്ടില്ല. ജില്ലാ കലക്ടറാണ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. ഓരോ 6 മാസം കൂടുമ്പോഴും വാറണ്ട് പുതുക്കും. അങ്ങനെ വീണ്ടും ജയിലിലേക്ക് തന്നെ ഡീറ്റെയിൻ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നത്. കേരളത്തിൽ നിരവധി നേതാക്കന്മാരെ ആ ഘട്ടത്തിൽ ജയിൽ അന്ന് മിസപ്രകാരം തടങ്കിൽ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് എന്നെയും മിസപ്രകാരം തടങ്കിൽ വെച്ചത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലാണ് എന്നെ മിസപ്രകാരം വാറണ്ട് പുറപ്പെടുവിച്ച് തടവുകാരനാക്കി കണ്ണൂർ ജയിലിൽ വെച്ചു. ഈ മിസപ്രകാരമുള്ള തടവെന്ന് പറയുമ്പോൾ മറ്റ് തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നു. ബന്ധുക്കളെ പോലും കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്നു. അമ്മയെ കാണണമെങ്കിൽ 6 മാസത്തിലൊരിക്കൽ മാത്രമേ കാണാൻ പറ്റുമായിരുന്നു. അതും ഹോം സെക്രട്ടറിയുടെ അനുമതി വാങ്ങണം. നേരത്തെ ഹോം സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്ത് ഹോം സെക്രട്ടറി നിശ്ചയിക്കുന്ന ദിവസം മാത്രമേ ജയിലിൽ വന്ന് തടവുകാരനെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പം വളരെയധികം നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഒരു തടവ് കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അത് രാഷ്ട്രീയ വൈരനിര്യാതന സമീപനം സ്വീകരിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അന്നത്തെയാണ് ഞങ്ങളെയെല്ലാം അന്ന് തടങ്കിൽ വെച്ചത്. അന്ന് 1.5 വർഷത്തോളം ഞങ്ങൾ തടങ്കിൽ കിടന്നപ്പോൾ ഒട്ടനവധി നേതാക്കന്മാർ ഞങ്ങളുടെ കൂടെ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞങ്ങൾ രണ്ടുപേരെയും ഒരേ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത്. അതിൽ സഖാവ് പിണറായി വിജയനെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചിട്ടാണ് ജയിലിനകത്ത് കൊണ്ടുവന്ന് ഞങ്ങളോടൊപ്പം താമസിപ്പിച്ചത്. തലശ്ശേരിയിൽ തന്നെ എൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്ന രാജഗോപാലൻ മാസ്റ്റർ, പിന്നീട് അദ്ദേഹം MLA ആയിരുന്നു, അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്ത അതേ ദിവസം തന്നെയാണ്. അങ്ങനെ നിരവധി നേതാക്കന്മാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് വർഷങ്ങൾ ജയിലിൽ വെക്കുന്നൊരവസ്ഥ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നു. മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ജയിലിൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. MB വീരേന്ദ്രകുമാർ അന്ന് ഞങ്ങളോടൊപ്പം ജയിലിൽ കിടന്ന ഒരാളാണ്. CKP ചെറിയമുക്കൈ, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് നേതാക്കന്മാരായ പേർ അന്നുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ അന്ന് ഞങ്ങളോടൊപ്പം ജയിലിൽ കിടന്നിരുന്നു. CPMന്റെ നിരവധി നേതാക്കന്മാർ ഒന്നിച്ചാണ് ജയിലിനകത്തേക്ക് അവർ കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം ജയിലുകളിൽ മിസപ്രകാരം നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ വെച്ച ഘട്ടത്തിലാണ് എന്നെയും അടിയന്തരാവസ്ഥ കാലത്തറത്ത് ജയിലിൽ വെച്ചിരുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി പഠനമൊക്കെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഞാൻ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടാണ് പരീക്ഷ എഴുതാനുള്ള അനുവാദമൊക്കെ ആ ഘട്ടത്തിൽ വാങ്ങാനുള്ള ഇടപെടൽ നടത്തിയത്.
അങ്ങനെ ഒരു ജയിലിനകത്തും പഠനവും പോരാട്ടവും ഒക്കെ നടത്തുന്ന സ്ഥിതിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശക്തനാക്കി എന്ന് പറയുന്നതാണ് ശരി. അടിയന്തരാവസ്ഥ കാലത്തിന് ജയിലിൽ വെച്ചതിനെ തുടർന്നാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകണം എന്നുള്ള തീരുമാനം എന്നിൽ ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥ കാലത്തെ അറസ്റ്റാണ്. വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന ഒരാളാണ് അങ്ങ്. ഒരു പ്ലീസിംഗ് മെന്റാലിറ്റി, കമ്പോഷർ, സംയമനം. യഥാർത്ഥത്തിൽ ഈ പെരുമാറ്റത്തിൽ അങ്ങയുടെ വിജയത്തിന്റെ ഘടകം എന്താണ് സാർ? വിന്നിങ് ഇൻഗ്രീഡിയൻറ്റ് വെൻ ഡിസ്കസിംഗ് വിത്ത് ദ പീപ്പിൾ. സൗഹാർദ്ദപരമായി സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു സഖാവാണ് അങ്ങ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി സ്നേഹപൂർവ്വം പെരുമാറുകയും ജനങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവനെ വിജയം വരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങളോടുള്ള ഇടപെടൽ എപ്പോഴും സൗഹാർദ്ദപരമായിരിക്കണം. സഖാവ് എ കെ ജിയെ പോലെയും അഴീക്കോടനെ പോലെയുമുള്ള നേതാക്കന്മാരുടെ നായനാറ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ഇടപെടൽ എൻ്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ജനങ്ങൾ നകന്നു നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനെ പ്രവർത്തിക്കാൻ കഴിയും. ഒരു പൊതുപ്രവർത്തകന് അത് സാധ്യമല്ല. അപ്പം ജനങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ജനങ്ങളുമായി അവരെ കൂടെ നിർത്താനാണ് ശ്രമിക്കേണ്ടത്. മാനവികതയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ്. അങ്ങനെ ശ്രമിക്കുന്നവനെ ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയും. രാഷ്ട്രീയ ശത്രുക്കളോട് പോലും സൗഹൃദം പാലിക്കുക എന്താണ് ഞാൻ സ്വീകരിച്ചു വരുന്ന സമീപം. കടുത്ത ശത്രുതയിൽ നിൽക്കുന്ന ആളുകളോട് പോലും സന്ദർഭം കിട്ടുമ്പോൾ സ്നേഹപൂർവ്വമായി പെരുമാറുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് ആദ്യ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ആരോട് ശത്രുതയില്ല. രാഷ്ട്രീയമായി എന്നോട് പലർക്കും ശത്രുത ഉണ്ടായിരിക്കും, പക്ഷെ അത് ഞാൻ അത്ര ഗൗരവമായിട്ട് എടുക്കാറില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ശത്രുത മാത്രമാണ്. ഒരാളോടും വ്യക്തിപരമായി ഒരു ശത്രുതാപരമായ നിലപാട് ഒരു കാലഘട്ടത്തിലും എൻ്റെ ഭാഗത്തും സ്വീകരിച്ചിട്ടേയില്ല. അതെനിക്ക് അധികാരം ഉണ്ടായിരുന്ന കാലത്തും സ്വീകരിച്ചിട്ടില്ല, അധികാരമില്ലാത്ത കാലത്തും സ്വീകരിച്ചിട്ടില്ല. അത് ആദ്യ കാലഘട്ടം മുതലേ ഞാൻ സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നിയമസഭയിൽ കടുത്ത ആക്രമണം ഭരണപക്ഷത്ത് നടത്തിയിട്ടുള്ള ഒരു ഘട്ടം പ്രതിപക്ഷത്തിരുന്നപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിലും ഭരണപക്ഷത്തിരിക്കുന്നവരുമായി വാക്ക് ആക്രമണത്തിന് വിധേയമായവർ അതിനുശേഷം പിന്നീട് സൗഹൃദപരമായിട്ട് പെരുമാറുന്ന സമീപനമാണ് എൻ്റെ പ്രവർത്തന രീതിയിലുണ്ടായിരുന്നു. അത് എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അത്തരത്തിലുള്ള ശൈലി എൻ്റെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സാർ, അച്ചടക്കമുള്ള ഒരു പ്രവർത്തകന് മാത്രമേ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു കമാൻഡറായിട്ട് മുന്നോട്ട് പാർട്ടിയെ നയിക്കാൻ പറ്റുള്ളൂ. അച്ചടക്കം ഒരു പ്രധാന സവിശേഷതയായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ മറ്റു പാർട്ടികളിൽ ഇല്ലാത്തത്. പാർട്ടി ഡിസിപ്ലിൻ, അച്ചടക്കം, പാർട്ടിക്കൂറ്, അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ കാഴ്ചപ്പാട്. അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടിയാകുമ്പോൾ അരാജകത്വം ഉണ്ടാവും. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന് ഒരു കൂട്ടായ നേതൃത്വമാണ്. കേന്ദ്രീകൃതമായ ഒരു നേതൃത്വത്തിന് കീഴിലാണ് വിപുലമായ ഉൾപാർട്ടി ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കേന്ദ്രീകൃതമായ നേതൃത്വമില്ലെങ്കിൽ അരാജകത്വം ഉണ്ടാകും. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാത്ത വിധത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പാർട്ടി അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പാർട്ടി കമ്മിറ്റിയിൽ തുറന്ന അഭിപ്രായം പ്രകടിപ്പിക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എനിക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് പ്രകടിപ്പിക്കാനുള്ള എൻ്റെ വേദി പാർട്ടി പോളിറ്റ് ബ്യൂറോ ആണ്. അതിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുക. പോളിറ്റ് ബ്യൂറോയിൽ പറഞ്ഞിട്ടും ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ സെൻട്രൽ കമ്മിറ്റിയുടെ മുമ്പിൽ പോകണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പി ബിയുടെ അനുമതിയോടുകൂടിയേ അത് സാധ്യമാകും. എന്നാൽ സെൻട്രൽ കമ്മിറ്റിയിൽ മെമ്പറായിട്ടുള്ള ഒരു സഖാവ്, ആ സഖാവിൻ്റെ അഭിപ്രായം സെൻട്രൽ കമ്മിറ്റിയിൽ പറയുന്നതിന് പുറമേ മറ്റൊരു കീഴ്ഘടകത്തിൽ പോയി പറയാൻ പാടില്ല, പുറത്ത് പ്രകടിപ്പിക്കാൻ പാടില്ല. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് സ്വന്തം പാർട്ടി ഘടകത്തിലായിരിക്കും. മറ്റു നിലയിലേക്ക് വന്നാൽ പാർട്ടി അച്ചടക്കം തകരും. അതാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത്. ഗോർബച്ചേവ് ആവിഷ്കരിച്ച ഗ്ലാസ് നെസ്റ്റ്, തുറന്ന ചർച്ച എന്നുള്ള കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടി ഘടകത്തിൽ മാത്രമല്ല
എവിടെയും അഭിപ്രായം തുറന്നു പറയാമെന്ന് വന്നപ്പോൾ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. അതിന്റെ ഫലമായി ഒരു കേന്ദ്രീകൃത നേതൃത്വം ഇല്ലാതായി. ആ കേന്ദ്രീകൃത നേതൃത്വം ഇല്ലാതായ സന്ദർഭം നോക്കി പ്രതിവിപ്ലവ ശക്തികൾ സോവിയറ്റ് സമ്പദ്ഘടന അട്ടിമറിച്ചു. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നവനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരേണ്ട കാര്യമുള്ളൂ. പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പ്രതിജ്ഞാവാചകത്തിൽ പറയുന്നുണ്ട്, ഞാൻ പാർട്ടി ഭരണഘടന അംഗീകരിക്കാം, പാർട്ടി തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. ഈ പ്രതിജ്ഞാവാചകം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നവർ അത് അക്ഷരപ്രതി പാലിച്ചാൽ മാത്രമേ പാർട്ടിയാവുള്ളൂ. അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പാർട്ടി അച്ചടക്കം വളരെ പ്രധാനമായിട്ട് കാണും. എന്നെ സംബന്ധിച്ച് പാർട്ടി അച്ചടക്കത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ഇത്രയും കാലമായി നടത്തിയിട്ടുള്ളത്. പാർട്ടിക്കകത്ത് പറയേണ്ട അഭിപ്രായം പാർട്ടിക്ക് പുറത്ത് പറയുന്നൊരു സ്വഭാവം ഒരു കാലത്തും എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് പറയാം. പല സന്ദർഭങ്ങളിലും പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളിലും ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭങ്ങളെല്ലാം പാർട്ടി ഘടകത്തിലെ അഭിപ്രായം പ്രകടിപ്പിക്കും. അതിനു പകരം അവർ പറയേണ്ട അഭിപ്രായം വേറെ ആളോട് പറഞ്ഞു കൊടുക്കുകയോ അവിടെ നടക്കുന്ന ചർച്ച പുറത്ത് ചോർത്തി കൊടുക്കുകയോ, ഞാൻ മാധ്യമങ്ങളോട് പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് അച്ചടക്ക വിരുദ്ധമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അത്തരം പ്രവണതകൾ ഇല്ലാതാക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാർട്ടി അച്ചടക്കത്തിന് പരമ പ്രാധാന്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കുക എന്നതാണ് ജീവിതത്തിലുടനീളം ഞാൻ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഒരു നേതാവ് എന്ന നിലയ്ക്ക് അണികളോട് പറയേണ്ടതും അത് തന്നെയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രത്യേകത എന്താണ് എന്ന്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാർട്ടി അച്ചടക്കം, പാർട്ടി സംഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന്. അത് ഉയർത്തിപ്പിടിക്കാതെ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് പല പ്രതിസന്ധികളെയും നേരിടാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങൾക്കെല്ലാം വിധേയമാകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ശത്രുവർഗത്തെ നേരിടണം, ഭരണകൂടത്തെ നേരിടണം. ആ ഭരണകൂടത്തെ നേരിടണമെങ്കിൽ അച്ചടക്കമുള്ളൊരു പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ.